ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോയിലും കൊട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതി കിട്ടിയിരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ് അനാവശ്യമായിട്ട് ഓരോരോ പേരെ ചോറ് ടാർഗറ്റ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡിച്ചുണ്ടെങ്കിൽ അവരെ രാവിലെ തൊട്ടിരുന്ന് സംസാരിച്ച് പിന്നീട് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക ഇതാണ് ഇവർ ഈ രണ്ടു പേരും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രൊമോയിൽ ഇത് തന്നെയാണ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമല്ല ഇന്ന് രാവിലെ തൊട്ടിട്ട് റോക്കിയുടെ പിറകെയാണ് ഇവർ രണ്ടു പേരും കൂടിയിട്ട് റോക്കിയുടെ പിറകേ നടക്കുവാണ് എങ്ങനെയെങ്കിലും സോപ്പ് ഇടാനും വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ് പക്ഷെ റോക്കി റോക്കിയുടെ സ്റ്റാൻഡിൽ തന്നെ എപ്പോഴും നിന്നിട്ടുണ്ട് ഒരു അനക്കവും റോക്കിക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ ജാസ്മിനായിട്ട് റോക്കി ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ചോദിച്ചതിനുള്ള ദേഷ്യം അല്ലെങ്കിൽ എന്തിന്റെ ദേഷ്യമാണെന്ന് അറിഞ്ഞുകൂടാ ഈ പേഴ്സണൽ ക്രെഡിറ്റ് തീർക്കാന്ന് പറയുന്നത് ഇവര് മെയിൻ ആയിട്ട് ചീപ്പ് ഒരു ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവര് നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രേഡ് തീർക്കുക ഇതൊക്കെ ഒരാളെ കളിയാക്കുന്ന രീതിയിലാണ് ഇപ്പം റോക്കിയുടെ അടുത്ത് ഇവർ പെരുമാറിയിരിക്കുന്നത് ചെറിയ പിള്ളേരൊന്നും അല്ലല്ലോ എന്തായാലും ഇത്രയും വലിയ ഷോയിൽ വന്നിട്ട് കാണിക്കേണ്ട ഒരു മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇവർ പറയുമായിരിക്കും ഇത് ഇവരുടെ പ്ലേ പ്ലേയാണ് കളിയാണെന്ന് പറഞ്ഞാൽ ചീപ്പ് ഷോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാണുന്ന പ്രേക്ഷകരെ അടക്കം അതിനുള്ളിലുള്ള ആൾക്കാരെ അടക്കം ഇറിറ്റേറ്റ് ചെയ്ത് മടുപ്പിച്ച് അങ്ങേ അറ്റത്ത് എത്തിച്ചു വെച്ചിരിക്കുകയാണ് ഈ ജബ്രി എന്ന് പറയുന്ന ഗബ്രിയും ജാസ്മിനും ഇതിന് ഒരന്ത്യം ഇല്ല എന്ന് തന്നെ പറയാം എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത രണ്ടെണ്ണം ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നിൽക്കുന്നത് ഇന്ന് റോക്കിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട് അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് കാരണം വെറുതെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബേക്കിൽ നടന്ന് സോപ്പിടാനൊക്കെ നോക്കി റോക്കി നിന്നില്ല അതിന്റെ ദേഷ്യത്തില് റോക്കി വെറുതെ ഇരിക്കുമ്പം അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് വെറുതെ നോക്കി നോക്കിച്ചിരിക്കാം ഇതിപ്പോ ആർക്കായാലും വരുന്നൊരു കാര്യമാണ് അതായത് വെറുതെ നമ്മൾ നമ്മളൊരാൾ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ നമുക്കാണെങ്കിലും അത് ഇൻസൾട്ട് ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ അവരത് അങ്ങനെ ഫീൽ ചെയ്തു റോക്കി നേരെ പോയിട്ട് ആ തോന്ന തോന്നു വിളിച്ചുകൊണ്ടിരുന്നുണ്ട് വായി തോന്നിയതെന്നല്ല രാവിലെ തൊട്ട് രണ്ടെണ്ണം കൂടി വിഷം കുത്താനായിട്ട് എന്റെ ബേക്കിൽ നടക്കുന്നുണ്ട് എന്നിട്ട് റോക്കിയുടെ കൺട്രോൾ പോകുന്നുണ്ട് റോക്കി അവരുടെ അടുത്തേക്ക് പോവാണ് റോക്കി അവരുടെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഡെസ്കിന്റെ മുള്ള അല്ലെങ്കിൽ ആ ഒരു പലകയുടെ മുള്ള ചുരുട്ടി പിടിച്ചിട്ട് കൂത്തുന്നുണ്ട് അതിപ്പോ നമ്മുടെ ഫ്രസ്ട്രേഷൻ അടക്കാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇവർ എന്നിട്ടും അത് കൂളായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഇവര് ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ടല്ലോ ഇവരൊരു ചീപ്പ് ഷോ ഇവർക്ക് കാണിക്കേണ്ടത് ഇവർ അതിനു വേണ്ടിയിട്ടാണ് ഇവർ രാവിലെ തൊട്ട് നടക്കണത് ഇതേ കാര്യം ഞാൻ വേറൊരു സിറ്റുവേഷനിൽ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ജിൻഡോ ജാൻമണിയോട് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഒന്നിൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ജാൻമണിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് അന്ന് ജാൻമണിയായിട്ട് ഇവർ ഇഷ്യൂ ആയി മനപൂർവ്വം ഇഷ്യൂ ആക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജാൻമണിയോട് പറയുന്നുണ്ടായിരുന്നു ആ പ്രശ്നത്തിനിടക്ക് നിന്നോട് അന്നേ പറഞ്ഞതാണ് ഇവരോട് മിണ്ടാൻ പോകരുത് ഇവരോട് മിണ്ടി കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇവരെന്തെങ്കിലും ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് ഇവരിങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഒരാളുടെ അടുത്ത് പോയിരുന്നിട്ട് അവർക്ക് പേഴ്സണൽ ഗ്രഡ്ജ് എന്തെങ്കിലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആക്കി അവരും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം ഫുഡിന്റെ ഇഷ്യൂവിലാണ് ഗബ്രി നിക്കണതെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ബാക്കി എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കാണുന്ന പ്രേക്ഷകരടക്കം അടക്കം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ഇഷ്യൂവിൽ റോക്കി അവർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാൽ പോലും ജനങ്ങളായ പ്രേക്ഷകർ ഒരിക്കലും വിരോധം പറയത്തില്ല കാരണം അതിന് ആയിട്ട് ആരും പറയത്തില്ല കാരണം അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പൊ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് അഴിഞ്ഞാടി എന്നുള്ള രീതിയിലാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അതുകൂടാതെ പല അവരുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും അൺസഹിക്കബിൾ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എത്തി നിക്കണം പ്രേക്ഷകർ ഒക്കെ മടുത്തിരിക്കണം എന്തായാലും ഇന്നത്തെ ലൈഫിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അഞ്ചേ ദിവസം ഇവർക്കെതിരെ ഋഷി നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു ആ ഋഷി സംസാരിച്ച പിന്നെ ഋഷിക്ക് നല്ല രീതിയിൽ വോട്ട് കൂടിയിട്ടുണ്ട് അതായത് ഋഷിക്കുള്ള ഫാൻ ബേസ് ണ്ട് പോളിലാണെങ്കിലും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലും ഇവർക്ക് എഗനസ്റ്റ് ആയിട്ട് ആരൊക്കെ സംസാരിക്കുന്നു അവർക്കാണ് ഇവിടെ നല്ല രീതിയിൽ വോട്ടും ഫാൻസും കൂടുന്നതും എന്താണ് ലൈവില് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കാണാം ഇപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട